നമസ്കാരം. കിസാൻ കൃഷിദീപത്തിൻ്റെ പുതിയ ദളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആടറിയുമോ അങ്ങാടി വിശേഷം എന്നാണ് പറയാറ്. എന്നാൽ ഇന്ന് ആടുകൾ ഒത്തിരി മാറിയിരിക്കുന്നു. ഒപ്പം ആട് വളർത്തൽ രീതികളും നാടറിയേണ്ട ആട് വളർത്തൽ രീതികളുമായി കേരളമാകെ ആടുകൾ നിറഞ്ഞു പെരുകുന്നു. പാവപ്പെട്ടവൻ്റെ പശു എന്ന് ബാപ്പുജി ഇവരെ വിശേഷിപ്പിച്ചെങ്കിലും ഇവർ ഇന്ന് പാവപ്പെട്ടവൻ്റെ ATM ആണ്. എപ്പോൾ വേണമെങ്കിലും വിറ്റ് പണമാക്കാവുന്നവർ. ചെക്ക് പോസ്റ്റുകൾ കടന്ന് അധികമൊന്നും എത്താത്ത മൃഗങ്ങൾ എന്ന ഖ്യാതിയും അജമാംസത്തിൻ്റെ ഉയർന്ന വിലയും ചേർന്ന് ആടുകളെ താരങ്ങളാക്കുമ്പോൾ ലാഭകരമായി ആട് വളർത്തുന്ന രീതികൾ പരിചയപ്പെടുത്തുകയാണ് ഇന്ന് കൃഷിദീപം. തിരുവല്ലയിലെ വേങ്ങൽ ഫാമിലെ ആട് വിശേഷങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. കുട്ടനാട്. മനുഷ്യപാപങ്ങളുടെ നൈരന്തര്യത്തിലും ശോഭ നഷ്ടപ്പെടാത്ത ഭൂമിശലാക. പത്തരമാറ്റിൻ്റെ പകിട്ട് നാൻമുഖ കൈവിരുതുപോലെ ചൂഴ്ന്നു നിൽക്കുമ്പോഴും ഒത്തിരി നൊമ്പരങ്ങൾ അവൾ ഹൃദയത്തിലേറ്റുന്നുണ്ട്. എങ്കിലും നെല്ലും തെങ്ങും മീനും എന്ന രത്നഗർഭങ്ങളുടെ അനവദ്യ സുന്ദര നിധി ഉള്ളിൽ പേറി കീർത്തിയുടെ ആകാശങ്ങൾ അളന്നളന്നങ്ങനെ. ഗൾഫിൽ നിന്നും മടങ്ങി കുട്ടനാട്ടിലെ വേങ്ങൽ തറവാട്ടിലെത്തുമ്പോൾ പ്രത്യേകിച്ചൊന്നും വിജി മനസ്സിൽ കരുതിയിരുന്നില്ല. എങ്കിലും മണലാരണ്യത്തിൽ നിന്നും ഹൃദയത്തിൽ കയറിയ ആടുകൾക്ക് ഒരു ജീവിതം നൽകണം എന്ന മോഹം ചിലരോടൊക്കെ പറഞ്ഞു. ആടുജീവിതം എന്നാൽ അവറ്റകൾക്ക് യാതനയില്ലാത്ത ഒന്നാവണം എന്ന് നിർബന്ധമുണ്ടായിരുന്നു. സ്വന്തം പറമ്പിൻ്റെ ഒത്ത നടുവിൽ തെങ്ങിൻ തോപ്പിനിടയിൽ ഒന്നാന്തരമൊരു ഭവനം ആടുകൾക്കായി തീർത്തു. 8 അടിയിൽ കൂടുതൽ ഉയരമുണ്ടായിരുന്നു അതിന്. GI പൈപ്പുകളുടെ താങ്ങ് തലങ്ങും വിലങ്ങും ഉയർന്നു. പതിവ് കോൺക്രീറ്റ് തൂണുകൾ എന്ന സങ്കല്പം വിടവാങ്ങി. കൂടിൻ്റെ പണി തുടങ്ങിയപ്പോൾ തന്നെ ആടുകളും വന്നു. എല്ലാം ഒരു നിമിത്തം പോലെ. ദ്രുതഗതിയിൽ പണികൾ പൂർത്തിയാക്കാൻ രാപ്പകലില്ലാത്ത ആടുകൂടാര നിർമ്മിതിക്ക് എല്ലാവരും ചേർന്നു. GI പൈപ്പുകളും കണക്കിന് കോണോട് കോൺ ചേർന്നു വരുന്ന ആംഗ്ലറുകളും ഒത്തുചേർന്നപ്പോൾ ഭദ്രമായ അടിത്തറ തീർന്നു. നല്ല തെങ്ങിൻ പാളികളുടെ മൂത്ത നിര കീറി വരികളായി ഉറപ്പിച്ച് തറ തീർത്തു. വിസർജ്യങ്ങൾ നേരെ താഴെയെത്താൻ വേണ്ടത്ര വിടവുണ്ട്. ആടിൻ്റെ കുളമ്പുകൾ തെങ്ങിൻ തടിയിൽ പൊരുത്തപ്പെട്ടു നിൽക്കും. കൂട്ടിൽ വായു സഞ്ചാരം അയത്നലളിതമാക്കാൻ നടപടികൾ പലതായി. കട്ടിയുള്ള വെൽഡ് മെഷുകൾ അതിരായി നിന്നു. അതിരുറപ്പിക്കുവാൻ GI കമ്പികൾ കൂട്ടായി നിന്നു. വീതിയുള്ള വാതിലുകൾ പൂട്ടുകളാൽ ഭദ്രമാക്കി. ഒന്നാന്തരം ഒരു വരാന്ത ചുറ്റുവട്ടവുമുണ്ട്. അതിലൂടെ ആർക്കും നടന്നു കാണാം. ആടിനെ കാണാൻ കൂട്ടിൽ കയറേണ്ടതില്ല. എന്തായാലും കുട്ടനാട്ടിൽ തെങ്ങിനെ വിട്ടൊരു കളിയില്ല. ഉറച്ച ഒരു ഗോവണി വേണം. അത് വാസ്തുശാസ്ത്ര നിബദ്ധമായിരിക്കണം. അത്തരത്തിൽ തന്നെ തെങ്ങിൻ തടി നിരന്നു പൊങ്ങി. ഇനി ചൂടിനെ വെല്ലാൻ മേൽക്കൂര. 2 ആൾപൊക്കത്തിൽ അതുയർന്നു. അലുമിനിയം മേലാപ്പ് ചൂടിനെ പുറത്തേക്ക് തള്ളും. വയൽക്കറ്റകളും കുറ്റിച്ചെടികളും പൊടിച്ചു നിന്ന ഭൂമികയിൽ ഒരുങ്ങിയ സുന്ദര ഭവനത്തിൽ ആടുകൾ നിരന്നു നിന്നു. എല്ലാം മലബാറി തന്നെ. മലബാറിയെ വെല്ലാൻ മറ്റൊരാടില്ല. മലബാറിയിൽ മല പോലെ കൗതുകങ്ങളുണ്ട്. അറേബ്യൻ വ്യാപാരികൾ തലശ്ശേരിയിലെത്തിച്ച വിദേശ ആടുകൾ കേരളത്തിലെ നാടൻ ആടുകളുമായി ഇണചേർന്നുണ്ടായ പിറവി ചരിത്രം മലബാറിക്കുണ്ട്. ഇന്ന് മലബാറിയുടെ കീർത്തി മാമലകൾ കടക്കുന്നുണ്ട്. ഒരു പ്രസവത്തിൽ 2-ലേറെ കുട്ടികൾ. പാകിസ്ഥാൻ ആടുകളെ വെല്ലുന്ന ഇറച്ചി രുചി. വടിവൊത്ത ഉടൽ പെരുമയുടെയും അഴകളവുകളുടെയും ചന്തം. ആട് ഫാമിലെ അഡ്വൈസർമാരായി വിജി തിരഞ്ഞെടുത്തത് വെറ്റിനറി വിദഗ്ധരെ. ആടിൻ്റെ വില അമൂല്യമാണ്. എല്ലാവർക്കും ഇൻഷുറൻസ് പരിരക്ഷ വേണം. കാതിലെ കമ്മൽ അലങ്കാരമല്ല, മുടക്കുമുതലിൻ്റെ ഉറപ്പാണ്. രോഗങ്ങൾക്കാണെങ്കിൽ അവധിയില്ല. എത്ര നിയന്ത്രിച്ചാലും അവർ വരും. പ്രതിവിധി പ്രതിരോധം തന്നെ. സാംക്രമിക രോഗങ്ങൾക്കെതിരെ കുത്തിവയ്പ്പ് വേണം.
ചിട്ടയായ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഫാമിലുണ്ട്. ഒരേ അച്ചിൽ വാർത്ത പോലെ അജവൃന്ദം വേണം. അവർക്ക് തീറ്റയും വെള്ളവും വേണം. 12 ഇഞ്ചിൻ്റെ PVC പൈപ്പുകളാണ് പാത്രങ്ങൾ. അവ നെടുകെ പിളർന്ന് നെടുനീളൻ തീറ്റ തൊട്ടിയാക്കി. കുടിവെള്ളം സമൃദ്ധമാണ് എങ്കിലും പാഴാക്കാനില്ല. കൂട് നനഞ്ഞ് വൃത്തികേടാകരുത്. ശുദ്ധജലം കൃത്യമായ ഇടവേളകളിൽ പകർന്നു നൽകും. തിരിത്തീറ്റ എല്ലാവർക്കുമുണ്ട്. ആള് നോക്കാതെ 1/2 കിലോ വീതം. അത് മൊത്തമായി പാത്രത്തിൽ വീഴും. ഉയർന്ന പ്രോട്ടീനുള്ള തിരിത്തീറ്റയാണ് പ്രധാന ഖരാഹാരം. ഇലത്തീറ്റകൾ ചുറ്റിലുമുണ്ട്. വയൽച്ചിനപ്പുകൾ ശേഖരിച്ചാൽ മുകളിൽ നിന്ന് കെട്ടിയിടാം. തീറ്റയ്ക്കൊരു മത്സരം വേണമെന്നാണ് ബിജി ഫാമിലെ തന്ത്രം. എങ്കിൽ ആടുകൾ കൂടുതൽ തിന്നുമത്രേ. ഉയരത്തിൽ നിൽക്കുന്നതിനോടാണ് ആടുകൾക്ക് കമ്പം. കറയുള്ള ഇലകൾ കൂട്ടത്തിൽ വേണം. കയ്പ് പ്രിയരാണ് ആടുകൾ. ഇലഞ്ഞിയാണ് മുഖ്യം. അത് ബിജിയുടെ കയ്യിൽ നിന്ന് തന്നെ വേണം എന്ന നിർബന്ധമുണ്ട് ചിലർക്ക്. ബിജി എത്തുന്നതോടെ ആവേശം തകൃതിയാകും. കൃത്യമായി എല്ലാവർക്കും അത് വീതിച്ചു നൽകുന്നതിൽ ആടുകളുടെ ഇടയന് കൃത്യവിലോപമില്ല. കുളി ആടു ഫാമിൽ അന്യമാണ്. പകരം ബോഡി ബ്രഷിൻ്റെ പ്രയോഗമേ ഉള്ളൂ. ഓരോരുത്തർക്കും ദിനവും ബ്രഷ് പ്രയോഗമുണ്ട്. ചോരയോട്ടം വർദ്ധിപ്പിക്കാനും മേനി പരാദങ്ങൾ ഒഴിവാക്കാനും ബ്രഷിലെ ബ്രിസിലുകൾ സഹായിക്കും. കളം തിരിച്ചാണ് പാർക്കാനിടം. മുതിർന്നവർക്കും യൗവനക്കാർക്കും മുട്ടന്മാർക്കും പ്രത്യേകമിടം. ചുവപ്പും കറുപ്പും വെളുപ്പും എല്ലാം ചേർന്ന ആടുരാജാക്കന്മാർ കുട്ടനാടിൻ്റെ കാറ്റിൽ രമിച്ചു നിൽക്കുന്ന ഫാമിന് ബിജി പേരിട്ടു. V&V. സന്ദർശകരോട് കൂടാരം മുതൽ കച്ചവടം വരെ എല്ലാം പറയാൻ ബിജി എപ്പോഴും ഒരുക്കമാണ്. മണ്ണ് ലെവലിൽ നിന്ന് ഒരു 8 ഫീറ്റ് ഹൈറ്റിൽ പണിയാൻ ശ്രദ്ധിക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ തെങ്ങാണ് ഏറ്റവും നല്ലത്, ലോങ് ലാസ്റ്റ് ചെയ്യും. അതിൽ ഡീസൽ അടിച്ച് ഇടുകയാണ്. പിന്നെ അതിൻ്റെ മുകളിലോട്ട് ചെയ്യുമ്പോൾ അലുമിനിയം ഷീറ്റ് അടിച്ച് ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. പുൽകൃഷി നടത്തുന്നുണ്ട്, അത് കാരണം നമുക്ക് തീറ്റ ലാഭിക്കാൻ പറ്റും. പിന്നെ ആദ്യം ഈ ആട്ടുംകുട്ടികളെ വിൽപ്പനയ്ക്കാണ് ആഗ്രഹിക്കുന്നത്. അന്നേരം 8 to 10 മാസം പ്രായമുള്ള കുട്ടികൾക്ക് 3000 രൂപ വില വീഴുന്നുണ്ട്. പിന്നെ ഭാവിയിൽ ബോയിലർ മുട്ടനാടുകളെ വളർത്തി ബോയിലർ ഫാമായിട്ട് ഇത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ആട് പ്രജനനം V&V ഫാമിൽ വ്യത്യസ്തമാണ്. നല്ല കുട്ടികളെ കിട്ടാൻ നല്ല ജോഡികൾ ഇണചേരണം. അടുത്ത രക്തബന്ധമുള്ളവർ പാടില്ല താനും. ഇതിനായി വെറ്റിനറി ഡോക്ടർമാരുടെ ഉപദേശം വിജയിക്കുണ്ട്. ഫാമുകളിൽ 10 പെണ്ണാടിന് 1 ആണാട് എന്ന നിലയിലാണ് നമ്മൾ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് നിർത്തേണ്ടത്. അതിൽ പ്രസവിച്ച് 1 ജനറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന മെയിലിനെ നമ്മൾ മാറ്റണം. എന്നുവെച്ചാൽ ആ മെയിൽ തന്നെ അവിടെയുള്ള മറ്റ് ഫീമെയിലുമായിട്ട് ക്രോസ് ചെയ്യാതിരിക്കണം. അത് അതുവഴി അടുത്ത രക്തബന്ധമുള്ള ആ ഒരു ഇൻബ്രീഡിങ് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണം. മേൽത്തരം ആടുകൾക്ക് ഇണചേരൽ ഇവിടെ പതിവില്ല. മുന്തിയ ആടുകളിൽ നിന്ന് മുന്തിയ കുട്ടികൾ വേണം. സാനൻ, ആൽപൈൻ തുടങ്ങിയ വിദേശ ആടുകളും ജംനാ പ്യാരി, അട്ടപ്പാടി ബ്ലാക്ക് തുടങ്ങിയ ഭാരത ജനുസുകളും പ്രജനനത്തിനുണ്ട്. പക്ഷേ കൃത്രിമ ബീജാധാനമാണെന്ന് മാത്രം. മുന്തിയ ആടുകളുടെ കൃത്രിമ ബീജ സങ്കലനത്തിന് ഡോക്ടർമാർ തന്നെ നേതൃത്വം നൽകും. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ മുട്ടനാടുകളുടെ അഭാവം വളരെ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനാലാണ് മൃഗസംരക്ഷണ വകുപ്പ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ അഥവാ കൃത്രിമ ബീജദാനം എന്ന ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. കൃത്രിമ ബീജദാനത്തിൻ്റെ സക്സസ് റേറ്റ് ഏകദേശം 40% ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിലും അത് കൂടാൻ ചാൻസ് കൂടുതലാണ്. അത് കൂടാതെ തന്നെ ഇപ്പോൾ വലിയ ഫാമുകൾ നടത്തുകയാണെങ്കിൽ ഇൻബ്രീഡിംഗ് എന്ന് പറഞ്ഞ ഒരു, അതായത് രക്തബന്ധത്തിൽ ഉള്ള ഒരു വീണ്ടും വീണ്ടും ബ്രീഡ് ചെയ്ത് അങ്ങനത്തെ പ്രോബ്ലംസ് ഒത്തിരി കൂടുതൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ വലിയ വലിയ ഫാമുകളിൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ അഥവാ കൃത്രിമ ബീജദാനം നടത്തുന്ന വഴി നമുക്ക് സംഖ്യ വർദ്ധിപ്പിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആടുകളുടെ പാലുൽപാദനവും അതുകൂടാതെ അതിൻ്റെ വളർച്ചയും നമുക്ക് മെച്ചപ്പെടുത്തുവാൻ പറ്റും. ആട്ടിൻകൂടും പരിസരവും വൃത്തിയും വെടിപ്പുമുള്ളതായിരിക്കണം എന്ന നിർബന്ധമുണ്ട് വിജിക്ക്.
താഴെയെത്തുന്ന വിസർജ്യങ്ങൾ വൈക്കോലിലാണ് വീഴുക. അവിടെ ഇ എം സൊല്യൂഷൻ എന്ന ചെറുപ്രയോഗമുണ്ട്. ഇ എം ലായനി ചേർത്ത് സ്പ്രേ ചെയ്യുന്നതോടെ ഏത് ദുർഗന്ധവും പമ്പ കടക്കും. പൊതു പരീക്ഷണങ്ങൾക്ക് എന്നും തയ്യാറുള്ള വിജി സ്വന്തമായുള്ള എമു ഫാമിലും ഇതൊക്കെ പരീക്ഷിച്ച് വിജയം കണ്ടിട്ടുണ്ട്. ആട്ടിൻകുട്ടികളുടെ പിറവി പോലെ അവിടെയും അനുദിനം കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങുന്നുണ്ട്. കുഞ്ഞുങ്ങളെ നെഞ്ചോട് ചേർക്കുമ്പോൾ ഇരു ഹൃദയങ്ങൾ ഒന്നായി മിടിക്കുന്നത് പോലെ നാട്ടിലെ തൻ്റെ വിലയാർന്ന സമ്പാദ്യം മാറത്ത് ചേർത്ത് വിജി നടക്കും. ആടുജീവിതങ്ങൾ അനവധി കണ്ട ആ മുഖത്ത് വാത്സല്യത്തിൻ്റെ വാരിധി തിരയടിക്കും. വിജിയുമായി ബന്ധപ്പെടാം. വി ആൻഡ് വി ഫാം, അമിച്ചകരി, തിരുവല്ല. മൊബൈൽ 9744441093.